അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ നമ്മളെ കാറ്റാടി വിൻമില്ല് കാണാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ഏറുമാടുണ്ട്, അവിടെ നിന്ന് കാരണം ഇതാ നമ്മളെ ചങ്ക് ബ്രോസ് മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലഭ്യമാണ് നായകൻ ആ നീല ഷർട്ട് ഇട്ടിട്ട്. ആ സുധാകരൻ ഇന്ന് വെള്ളം ചാടി, വെള്ളം കളയല്ലോ മോനെ, വെള്ളം പയ്യിൽ വേണ്ടി വരും. ഇതാ ഈ വഴി കൂടെ അങ്ങനെ പോകണം. ഒരു മരം വീണ് കിടക്കുന്നുണ്ട് അവിടെ, അത് കാരണം കൊണ്ട് റോഡ് ബ്ലോക്കായി. അപ്പോൾ നമ്മൾ വണ്ടി ലബീബിൻ്റെ ഒരു ഷെഡിൽ സൈഡാക്കിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതാ ഇവനൊക്കെ ഫുള്ള് ഫോണിലാണ്. കാഴ്ച കാണാൻ വേണ്ടി വന്നാണോ ഫോൺ നോക്കാൻ വേണ്ടി വന്നാണോന്ന് അറിയില്ല. എന്തായാലും ഇതാ നമ്മളിങ്ങനെ നടന്ന് വിൻമില്ലിലേക്ക് ഉള്ള യാത്രയിലാണ്. വിൻമില്ല് നമുക്ക് ഇതാ ഏകദേശം ഇവിടുന്ന് കാണാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കാണാം ഒരുത്തൻ നിന്നിങ്ങനെ കറങ്ങുന്നുണ്ട്, ഉണ്ടല്ലേ. നമ്മളതിൻ്റെ അടുത്തേക്ക് പോകും. നോക്ക് പൂ എന്തു സാറിലാണ് കറങ്ങണ, നോക്ക് വാഹനം ഭയങ്കര വലുപ്പാട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് ദൂരം ഇങ്ങനെ നടക്കണം. ഇതൊരു രസമാട്ടോ, 10-15 കിലോമീറ്റർ വൺ വേ ട്രക്കിങ് നടത്തിയിട്ടുള്ള നമുക്ക് ഇതൊക്കെ ഈസി അല്ലേ. പുല്ല് ഇതാ അവിടെ അടുത്ത് നിന്ന് കറങ്ങുന്നുണ്ട്, ഓരോ വലുപ്പാട്ടോ. പക്ഷേ ഉണ്ടോ ഓഹോ. അപ്പോൾ നമ്മൾ ഇതാ ആ മലയിലേക്കാണോ ഈ മലയിലേക്കാണോ എന്നുള്ളത് അറിയില്ല. ഈ മരമാണ് നമ്മളെ വഴി ബ്ലോക്കാക്കി. ഈ മരം ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ വണ്ടി കുറേയും കൂടി അങ്ങ് വരെ പോകില്ലായിരുന്നു. ഓക്കെ, ട്രാക്ടറിൽ കൂട്ടുന്നുണ്ട്. ആ കുന്നിൻ്റെ മേലെ ഒന്നുണ്ട്, ഈ കുന്നിൻ്റെ മേലെ ഒന്നുണ്ട്. അപ്പോൾ രണ്ടെണ്ണം നമുക്ക് ഇവിടുന്ന് കാണാം. മേലേക്ക് പോവാണെങ്കിൽ ഇനി ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ടോ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നടക്കാന്ന് പറഞ്ഞാൽ നല്ല കയറ്റാ, സാമാന്യം വലിയ കുഴപ്പമില്ലാത്ത കയറ്റത്തിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 300-400 മീറ്റർ വന്നപ്പോഴേക്ക്, നടന്നു വന്നപ്പോഴേക്ക് 3 വിൻമില്ല് കാണാം കേട്ടോ നമുക്ക്. കണ്ടോ ഒരു ഫ്രെയിമിൽ തന്നെ 3 എണ്ണം കാണാം, സൂപ്പർ അല്ലേ. എല്ലാം കുന്നുകളുടെ മേളിലാണ് വെച്ചിട്ടുള്ളത്. അവിടേക്ക് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ. അങ്ങനെ വിൻമില്ല് കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കയറ്റാണ്, ഷാജിയൊക്കെ ഇതാ മടുത്ത് സൈഡായിട്ടുണ്ട്. ഇത് നല്ല പണ്ടാരണ്ട പറഞ്ഞു കയറ്റാണ് മേലേക്കുള്ളത്. വിൻമില്ല് ഇതാ മേലെ കാണുന്നുണ്ട്, മരത്തിങ്ങനെ കാണുന്നത് സ്വാഭാവിക. അതിലേക്കുള്ള പോക്കാണ് നമ്മൾ പോണത്. മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്തതും എന്നാൽ കർണാടകക്കാർക്ക് ഭയങ്കര സുപരിചിതമായ ഒരു സംഭവം കാണുന്നതിന് വേണ്ടിയാണ് ജനാർദ്ദനം ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഓഡിയോക്ക് വരാൻ സാധ്യതയുണ്ട്. സ്പീച്ച് തെറാപ്പി, സ്പീച്ച് തെറാപ്പിനെ കാര്യം പറഞ്ഞല്ലോ. കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ ഞങ്ങൾ ഫുള്ള് കല്ലാട്ടോ, ചെറിയ ചെറിയ കല്ലുകൾ എന്ന് പറഞ്ഞ കല്ല് ഫുള്ള് കല്ലട്ടി എന്ന് പറയാം. അതിലൂടെ എന്താ ഇങ്ങനെ പരന്ന് നടന്നുകൊണ്ട് കേട്ടോ. എന്താ ഓ ഏകദേശം നമ്മളൊരു 50 മീറ്റർ അടുത്ത്, വിൻമില്ലിൻ്റെ 50 മീറ്റർ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ അപാര കയറ്റ, അപാര കുന്നത്താണ് ഈ സാധനം കൊണ്ടുവച്ചുള്ളത്. അവിടെയാണ് സാധനം ഉള്ളതൊന്ന്, അതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോണേ. സംഭവം നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്, പക്ഷേ ഇനിയും നടക്കാണ്ട് കേട്ടോ. ഇതുപോലുള്ള കയറ്റം കാരണം ഒരു വിൻമില്ല് ഇതാ ഈ സൈഡിൽ കൂടെ ഇവിടെ കാണുന്നുണ്ട് കുറച്ച് ദൂരെ. ഇതാ ഷാജിയൊക്കെ ശരിക്കും മടുത്ത്, എന്താ കയറ്റം നോക്കിയേ. ഫാ അങ്ങ് ദൂരെ നമ്മൾ വന്ന വഴികൾ കാണാം. ഇതാ ഒരു വിൻമില്ല് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. നമ്മൾ ആക്ച്വലി പോകുന്നത് ഇതാ ഇതിൻ്റെ ചുവട്ടിലേക്കാണ്, ഈ സാധനത്തിൻ്റെ ചുവട്ടിലേക്കാണ് പോണേ. സൂര്യൻ കറക്റ്റാണ് അതിൻ്റെ മേലെ, നല്ല റിസ്ക്കാണ് കയറാൻ. ഇങ്ങനെ കയറണം, ഫുള്ള് കല്ല് ഒക്കെയാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു കയറ്റം പോലെ തോന്നിയെങ്കിലും ഭയങ്കര കയറ്റാട്ടത്. അങ്ങനെ നമ്മളിതാ വണ്ടി വരുന്ന സ്ഥലത്തെത്തിയിട്ട് കേട്ടോ, വണ്ടി വരുന്ന റോട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണൊരു വിൻഡ്, ആ ഒന്നിൻ്റെ തല അവിടെ കാണുന്നുണ്ട്. പിന്നെ ഒന്ന് ഇതാ ഇവിടെ നിന്ന് കറങ്ങിക്കൊണ്ടൊക്കെ ഉണ്ട്.
സൂപ്പർ അല്ലേ. പരിപാടി എങ്ങനെയുണ്ട് ഉണ്ടോ? ആ ലീഫിൻ്റെ, ഇതിൻ്റെ ലീഫ് ഇതിൻ്റെ നിഴലാണ് ഈ കാണുന്നത് ഉണ്ടോ? ഓഹോ, നിഴൽ പോകുന്നുണ്ടോ? ഈ വിൻമില്ലിൻ്റെ ലീഫിൻ്റെ നിഴലാണ് ഈ ഓടുന്നത്. സത്യത്തിൽ ഭയങ്കര രസമായിട്ടോ. നമ്മൾ താഴ്ന്ന ഒരു പിന്നെ വിൻമില്ലാണ് പ്രതീക്ഷിച്ചത്. ഇതായി തൊട്ട് പുറകിലുള്ള കാണിച്ചു തരാം. ഇപ്പം ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതാണ്ടോ, അവിടെ ഒന്ന് കറങ്ങുന്നു, അതിൻ്റെ അപ്പുറത്ത് ഇതാ വേറൊന്ന് കറങ്ങുന്നു, പിന്നെ ഇതാ ഇവിടെ ഒരു രണ്ടെണ്ണം, അതിൻ്റെ അപ്പുറത്ത് ഒരു രണ്ടെണ്ണം, പിന്നെ അവിടെ കുറേ ഒരുപാടെണ്ണം അവിടെയും കറങ്ങിക്കൊണ്ടിരിക്കട്ടോ. അപ്പോൾ സംഭവം സൂപ്പർ ലൊക്കേഷനാണ് നമ്മളുള്ളത്. ഇതുണ്ടോ, നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ചുവട്ടിലുള്ളത്, ഈ ഒരു വിൻമില്ലിൻ്റെ കണ്ടില്ലേ. പക്ഷേ ഇവിടെ ഒരു അപാര സീനാണ്, വൈബാ. ഇവിടെ രണ്ടെണ്ണം കറങ്ങുന്നു കണ്ടില്ലേ, രണ്ടെണ്ണം. ഇതാ ഇങ്ങോട്ട് പോവാണെങ്കിൽ ഇത് ആ മലയിൽ അങ്ങേ അറ്റത്ത് രണ്ടെണ്ണം കാണാം. ഇതാ ഇവിടെ ക്ലോസ് ആയിട്ട് രണ്ടെണ്ണം കാണാം, പിന്നെ അതിൻ്റെ പുറകിൽ ഒരുപാടെണ്ണം. ആ മലയിലൊക്കെ മൊത്തം ഈ സാധനം തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു സംഖ്യേൻ്റെ സാധനം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതാ നമ്മൾ ആക്ച്വലി എത്തിയിട്ടുള്ളത് ഇതാ ഇതിൻ്റെ ഉള്ളിലോ കണ്ടോ. നല്ല വെയിലാണ്, അപാര സാധനം കേട്ടോ. നിന്ന് കറങ്ങുന്നുണ്ടല്ലേ, അതിൻ്റെ സൗണ്ട് നോക്ക്, ലീഫ് തിരിയുന്ന സൗണ്ട് ഉണ്ടല്ലേ. അപാര കുന്നു കേട്ടോ, മൊത്തം കാണാം. ലീഫ് കറങ്ങുന്നതിൻ്റെ നിഴലിൽ പോകുന്നുണ്ടോ? ഇതിൻ്റെ അടിഭാഗം കാണിച്ചാൽ കേട്ടോ, വിൻമില്ലിൻ്റെ അടിഭാഗം എങ്ങനെയാണെന്നുള്ളത്. നല്ല വെയിലാണ്, ഓപ്പോസിറ്റാണ് സൂര്യനുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ നിഴലിൽ കൂടെ ഉള്ളതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത്ര വലുതാട്ടോ അടിഭാഗം കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒരു 10-20 ആൾ പിടിച്ചാൽ, റൗണ്ടിൽ പിടിച്ചാൽ ഇതിൻ്റെ ദ ഗെയിൽ ഇന്ത്യ. വാ, ഇതൊരു സൂപ്പർ കമ്പനി കേട്ടോ. ഇതിൻ്റെ ഫൗണ്ടേഷനൊക്കെ ചെയ്തുള്ളൊക്കെ ഫുള്ള് കല്ലൊക്കെ ആയിട്ട് ഫൗണ്ടേഷൻ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് പവർ പോകുന്നത് കേട്ടോ. ഇതിലൂടെ ഇങ്ങനെ പവർ, ഇതാണ് ഇത്രയും സെറ്റപ്പാണ് ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അതിൽ പവർ വന്നിട്ട് ഇതിൻ്റെ ലാഡറും സംവിധാനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടിട്ടുണ്ട്. ഇതിന് മേലോട്ട് കണ്ടോ, മേലാച്ച നിന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല കാറ്റടിക്കുന്നുണ്ട്, താഴെ നല്ല കാറ്റാട്ടോ. അപ്പം മേലെന്തുമാത്രം കാറ്റുണ്ടാവും. രണ്ടെണ്ണം അവിടെ കറങ്ങുന്നുണ്ട് ആ കുന്നുമ്മല. ഇവിടെ നിറച്ചുണ്ട്, നല്ല പച്ചക്കുന്നാട്ടോ, പച്ചക്കാടുകൾ. അപ്പുറത്ത് കുറേ എണ്ണം ഉണ്ട്, ഇവിടെ ഒരുപാടുണ്ട്. ഈ മലകളിലൊക്കെ അതാ വെച്ചുള്ളത്.
വലുപ്പം എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ ആകെ നാല് പേരാണുള്ളത്. ആ നാല് പേര് റൗണ്ടിന് ഇതാ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ പകുതി എത്തിയിട്ടില്ല എന്ന് വേണം പറയണ്ടോ. എനിക്ക് തോന്നുന്ന ഒരു 10 ആളുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് പിടിക്കാൻ പറ്റുള്ളൂ. ഇതാ ലബീബ് ഇവിടെ തുടങ്ങി, സുധാകരൻ രണ്ടാമത് പിടിച്ചു, അഷ്റഫ് ഇതാ മൂന്നാമത് പിടിച്ചു, ഷാജിദ പാൻറ്റൊക്കെ ഇഞ്ച് ചെയ്തിട്ട് വലിയ കുട്ടപ്പനായിട്ട് നാലാമതും പിടിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുള്ളൂ. കാൽഭാഗം എത്തിയിട്ടുള്ളൂ കണ്ടോ. ആ ഇതാ അടുത്ത ഒരു സ്റ്റെപ്പും കൂടി പിടിച്ചു നോക്കുമ്പോൾ ഇതാ ഇവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഇതാ ഇത്രേ ഉള്ളൂ കണ്ടോ. അപ്പൊ നന്നായിട്ട് എനിക്ക് തോന്നുന്നത് 10 ആളിൽ കൂടുതൽ പിടിച്ചാൽ മാത്രമേ ഈ സാധനം ഒന്ന് റൗണ്ടായിട്ട് എത്തുള്ളൂ കേട്ടോ. ആ കറങ്ങുന്നുണ്ടോ. ഈ സ്ഥലം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം കർണാടകയിലെ ഹാസൻ ഡിസ്ട്രിക്റ്റാണ്. ഹാസൻ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുക, മുൻ പ്രധാനമന്ത്രിയായിരുന്ന എച്ച് ഡി ദേവഗഡിയുടെ സ്ഥലമാണിത്, ജന്മസ്ഥലമാണിത്. അതിന് അദ്ദേഹത്തിൻ്റെ മകൻ കുമാരസ്വാമി മുഖ്യമന്ത്രിയായിരുന്നു, കർണാടക മുഖ്യമന്ത്രിയായിരുന്നു ആ സ്ഥലമാണിത്. അപ്പോൾ കർണാടകയിലെ ഹാസൻ ഡിസ്ട്രിക്റ്റിലാണ് ഉള്ള ഹോളനളസിപ്പുര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ കാറ്റാടി യന്ത്രങ്ങൾ കാണുന്നുണ്ട്, വിൻവീൽ ആണ്. ഇത് ഗെയിൻ പൈപ്പ് ലൈൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ ഉള്ള കമ്പനി ഉണ്ടല്ലോ, ഗെയിൽ കമ്പനി, അവരാണ് ഇതിൻ്റെ പ്രായോജിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 30-ലധികം വിൻവീലുകളാണ് നമ്മളിവിടെ ശരിക്കും കാണുന്നത്. ഇവിടെ ഒരു രസകരമായ കഥ പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ ഇതിൻ്റെ താഴ്വാരങ്ങളിലേക്ക് നോക്കുക, ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ നിൽക്കുന്നത്. ഇതിൻ്റെ താഴ്വാരങ്ങൾ നോക്കുക, വയനാട് ജില്ലയിൽ മറ്റ് കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള കർഷകർ ഇഞ്ചി കൃഷി ചെയ്യുന്ന ഇഞ്ചിപ്പാടങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്, തെങ്ങും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറേ നിരന്ന സ്ഥലങ്ങൾ കാണാം, കുറേ നിരന്ന സ്ഥലങ്ങൾ. അപ്പോൾ പലയിടങ്ങളിലായിട്ട് ചെറിയ ചെറിയ കുന്നുകൾ, അതിന് ഇവിടുത്തെ ആളുകൾ പറയുന്ന ചെറിയ കഥയുണ്ട്. അതായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ ഭൂമി സൃഷ്ടിച്ച സമയത്ത് ദൈവം ഇതിങ്ങനെ ഓരോ ദിവസം വന്ന് ഒക്കെ കുന്നും മലയൊക്കെ ആയിട്ട് നിന്ന സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് കൃഷി ചെയ്ത് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഭൂമി ഇങ്ങനെ നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേക യന്ത്രമൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ദൈവം ഇത് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഏക്കർ കണക്കിന് ഭൂമി ഇങ്ങനെ നിരപ്പാക്കിക്കൊണ്ട് വരുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന് ക്ഷീണം വരും. ആ ക്ഷീണം വരുന്ന ദിവസം, അല്ലെങ്കിൽ അന്നത്തെ ദിവസം അവസാനിക്കുന്ന ദിവസം, ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് ഈ കല്ലും മണ്ണും ഒക്കെ ബാലൻസ് വരുന്ന കല്ലും മണ്ണെല്ലാം കൊണ്ടുപോയി കൂട്ടിയിടും, മണ്ണൊക്കെ കൂടെ കൊണ്ടുപോയി കൂട്ടിയിടും. അത് കുന്നുകളായിട്ട് പിന്നീട് പരിണമിച്ചു എന്നും, അതാണ് ഇപ്പോൾ കാണുന്ന ഈ നിരന്ന ഭൂമിയിൽ കാണുന്ന ചിലയിടത്ത് മാത്രം കല്ലുകൾ കൊണ്ട് അടുക്കി വെച്ചതുപോലെ ഉണ്ടായിട്ടുള്ള. കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഇവിടെ മുഴുവൻ ചെറിയ ചെറിയ കല്ലുകളാണ്. അപ്പോൾ തൂത്ത് വൃത്തിയാക്കി വരുമ്പോൾ കിട്ടുന്ന മുഴുവൻ കല്ലുകൾ ഒരു സ്ഥലത്ത് കൊണ്ടിട്ട് അതങ്ങനെ കുന്നുകളായിട്ട് മാറിയതാണെന്നുള്ള ഒരു ചരിത്രം പോലെയാണിത്. ഏറ്റവും ഭയങ്കര രസകരമായൊരു കാഴ്ചയും കാറ്റും തണുപ്പും എല്ലാമുള്ള മനോഹരമായ സ്ഥലങ്ങളാണ് ഈ കുന്നുകൾ. കർണാടകയുടെ മൊത്തത്തെ ഭൂപ്രകൃതി എടുത്ത് നോക്കുമ്പോൾ നല്ല ചൂടൊക്കെയുള്ള സമയങ്ങളിൽ പോലും ഇവിടെ നല്ല കാലാവസ്ഥയായിരിക്കും. ഈ കാറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിൻവിൻ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ക്യാമറേൻ്റെ ബാറ്ററി ഓൾറെഡി കഴിഞ്ഞു, നമ്മുടെ അടുത്ത് ബാറ്ററി ഉണ്ട് വേറെ. നമ്മളിതാ ഇവിടുന്ന് വിൻമില്ലിനടുത്ത് പോവുകയാണ് കേട്ടോ, എല്ലാവരും കൂടി റെഡിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.